ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ്. നമ്മുടെ വീട്ടിൽ എന്നുമുള്ള സാധാരണ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോക്കിനെ ക്ലിക്ക് ചെയ്യുക. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദ, ഒരു കപ്പ് അരിപ്പൊടി, ഒരു കപ്പ് തൈര്, ഒരു കപ്പ് വെള്ളം ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മെഷർമെൻറ്റ് കപ്പില്ലെങ്കിൽ നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലായാലും എല്ലാം അളന്നെടുത്താൽ മതിയാകും. എല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സോഡാപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇത് അടച്ചു വെച്ച് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. മാവ് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കറിവേപ്പില അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിയില അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഒരു ബൗളിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലൊന്ന് കൈ നനച്ചതിന് ശേഷം നമ്മുടെ മാവ് കുറേശ്ശെ എടുത്ത് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് വറുത്തെടുക്കാം. നമ്മൾ സാധാരണ പക്കവടയൊക്കെ തയ്യാറാക്കും പോലെ തിരിച്ചു മറിച്ചു വിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ എല്ലാ സ്നാക്കും വറുത്തുകോരി എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ എന്നുമുള്ള വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ സ്നാക്ക് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ നോക്കാൻ ക്ലിക്ക് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.